ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മാർബിൾ കേക്ക് അല്ലെങ്കിൽ ഒരു ടീ കേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമും അതുപോലെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഐസിംഗ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ കേക്കാണ്. ഏത് കേക്കാണെങ്കിലും കുഴപ്പമില്ല. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് ബേക്കറികളിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ചെറിയ ക്യൂബ് ഉണ്ടെങ്കിൽ അത് മേടിച്ചാൽ മതി. ഇനി കളർ കൊടുത്താലല്ലേ നല്ല ഭംഗി ഉണ്ടാകുക. അപ്പോൾ ഫുഡ് കളർ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ പർപ്പിൾ കളറുമാണ്. നമുക്ക് ഏതെങ്കിലും കളർ എടുക്കാം. ഈ കളർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിനകത്തോട്ട് ആവശ്യമുള്ള കളറൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ മാത്രം മതി. നമ്മൾ ഈ ഒഴിക്കുന്ന കളറിൻ്റെ അളവനുസരിച്ച് നമുക്ക് പല കളേഴ്സും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഡാർക്കായിട്ടും ലൈറ്റായിട്ടും ഒക്കെ നമുക്കിതിൽ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഈ കളർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് എടുത്താണ് ഈ കാണുന്നത്. ഇതിനകത്തൊരു രഹസ്യമുണ്ട് കേട്ടോ. ഇത് ബീറ്റ് ചെയ്താൽ കട്ട് ചെയ്യാൻ കുറേ സമയമെടുക്കും. അപ്പോൾ ഞാനതൊരു കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കട്ടിയായി കിട്ടിയത്. ഇനി നമുക്കിത് കേക്കിന് മുകളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. ശരിക്കും ഇത് ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് കോണിനകത്തോട്ട് നമ്മളിത് ആഡ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മളൊന്ന് മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കേക്കിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കളർ ആഡ് ചെയ്യാം. എങ്കിലേ ഉള്ളൂ നമ്മൾ പൂക്കൾ ഉണ്ടാക്കുമ്പോഴേക്കും ആ കളർ കോമ്പിനേഷൻ കറക്റ്റായിട്ട് വരികയുള്ളൂ. കളർ ഒരുപോലെ എല്ലായിടത്തും വരാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കോണാകൃതിയിലുള്ള ഈ കവർ ആവശ്യമാണ്. ഇത് നമുക്ക് പ്ലാസ്റ്റിക് കൂടെ ഉപയോഗിച്ച് ഉണ്ടാക്കാം. എന്നാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ പൂവിൻ്റെ ഡിസൈനുള്ള ഇത് നമ്മൾക്ക് മേടിച്ചേ പറ്റുള്ളൂ. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ എല്ലാ കടകളിലും കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മേൾവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയതായിട്ട് കട്ട് ചെയ്യണം, എന്നാലേ ഉള്ളൂ നമുക്ക് ഈ കോണിൻ്റെ കറക്റ്റ് സൈസ് ആണെങ്കിലേ കൃത്യമായിട്ട് ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ കൂടെ നമുക്ക് മേടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കടക്കൂട്ടത്തിനടുത്തുള്ള അമ്പലത്തിൻകട എന്ന സ്ഥലത്ത് ഒരു ബേക്കേഴ്സ് ആൻഡ് ജോയ് എന്നൊരു ഷോപ്പുണ്ട്. കേക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ആ ഷോപ്പിൽ കിട്ടും. നല്ല വിലക്കുറവുമാണ്. കവറിൻ്റെ മേളിൽ നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ടല്ല വരുന്നതെങ്കിൽ നമുക്ക് ഒരു കത്രിക എടുത്തിട്ട് കുറച്ച് ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഫിക്സ് ആയിട്ടിരുന്നോളൂ. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനത് വളരെ എളുപ്പമുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കവർ ഒന്ന് ചുറ്റിയെടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ അതൊരു പൂ പോലെ ഇരിക്കും. അപ്പോൾ അത് ചുറ്റും ചെയ്യുകയാണെങ്കിൽ നിറച്ച് പൂക്കൾ പോലെ ഇരിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനും പറ്റും, വളരെ മനോഹരമായിട്ടിരിക്കുകയും ചെയ്യും. ഈ വലിയ ഫ്ലവേഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ ഫ്ലവേഴ്സ് ഒരു കോണിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ ഭംഗിയായിരിക്കും. അതുപോലെ ഗ്രീൻ കളർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഇടയ്ക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈൻ ഇട്ടിട്ട് അതിന് രണ്ട് വശത്തായിട്ടാണെങ്കിലും ലീവ്സ് വരയ്ക്കുകയാണെങ്കിലും നല്ല ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഡിസൈൻ ഇങ്ങനെ മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരച്ച് വരച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് താഴെ നിന്ന് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. നമ്മൾ ഈ സിക്സാഗ് ഒക്കെ വരയ്ക്കില്ലേ, അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ കൈക്ക് വഴങ്ങും കേട്ടോ. അത് കഴിയുമ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് വന്നോളും. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു കേക്കിൻ്റെ ലുക്ക് ആയിട്ടുണ്ടല്ലേ, ഭംഗിയായിട്ടില്ലേ. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഓരോ ലൈൻസ് വരച്ച് കൊടുക്കാം. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ആ സൈഡ് അങ്ങ് ഫില്ല് ചെയ്ത് പൊക്കോളും. ഈ വരകൾക്ക് പകരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേലി പോലെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് വരകൾ മാത്രം ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം. ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോട്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതും മനോഹരമായിട്ടിരിക്കും. ഓരോ ഫ്ലവേഴ്സ് കൊടുത്തിട്ട് ലീവ്സ് കൊടുക്കുകയാണെങ്കിൽ അതും ഭംഗിയായിട്ടിരിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കേക്ക് റെഡിയാണ്. ഇനി ആ കളർ കോമ്പിനേഷനാണ് കൂടുതൽ കേക്കിന് ഭംഗി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഐറ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊന്നാണ് ഈ ബോൾസ്. ഇത് നല്ല ഷുഗർ ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഇതിനകത്തൊക്കെ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫ്ലവേഴ്സിനകത്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ വിതറി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഭംഗി വരും.
ഓരോരുത്തരുടെ ഇമാജിനേഷൻ മുഴുവൻ നമുക്ക് ഈ കേക്ക് ഡെക്കറേഷനകത്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിഷ്ടമുള്ള ഒരു കളേഴ്സിൽ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്തിട്ട് കേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ. പിന്നെ നടുക്ക് എഴുതണം എന്നുള്ളവർക്ക് എഴുതാം. ആ കോണ് കൊണ്ട് തന്നെ അറ്റം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എഴുതിയാൽ മതി. ഇനി അങ്ങനെയല്ല, എഴുതിയത് മേടിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നെഴുതിയ ഒരു സ്റ്റിക്കും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എഴുതുന്നില്ല. സോ ഇതിനകം മുഴുവനും ഈ ഐസ് ബോൾ ഇട്ട് തന്നെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കപ്പ് കേക്കിൻ്റെ മുകളിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ കൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കപ്പ് കേക്ക് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. കേക്കിൽ കൊടുത്ത അതേ ഡിസൈൻസ് തന്നെ നമുക്ക് കപ്പ് കേക്കിലും കൊടുത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഒരുപാട് കപ്പ് കേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹാപ്പി ബർത്ത്ഡേയുടെ സ്പെല്ലിങ് ഓരോന്നും ഓരോന്നിൻ്റെ മുകളിലും കുത്തിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഈ കേക്കിൻ്റെ കളർ കോമ്പിനേഷനും ഡിസൈൻസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ വീട്ടമ്മമാർക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഡിസൈൻസാണ് ഇതൊക്കെ. ഇനി മുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത കേക്ക് ആയിരിക്കട്ടെ. നല്ല കളർ കോമ്പിനേഷൻ ആണെങ്കിൽ ഏത് ഡിസൈൻ കൊടുത്താലും കേക്ക് മനോഹരമായിരിക്കും. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ ഒരു കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളർ പിങ്ക് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. മേൽവശം ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു, താഴെവശം റൗണ്ട് ചെയ്തെടുത്തു, അതുപോലെ തന്നെ ലൈൻസ് കൊടുത്തു സൈഡിലും മുഴുവനും. അതിനിടയ്ക്ക് പർപ്പിൾ കളറിലുള്ള ഡോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്ക് മേടിച്ചിട്ട് ഇതിന് നടുക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബോക്സൊക്കെ മേടിക്കാൻ കിട്ടും. 1/2 kg, 1 kg കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബോക്സ് കിട്ടും. അപ്പോൾ നമുക്ക് അതിനകത്ത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഈ കേക്ക് ഡിസൈൻസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.